ഏവർക്കും പ്രകാശ് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഈ കാണുന്നതാണ് എരുമേലിയിലുള്ള ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ശബരിമല നട തുറക്കുന്നതിൻ്റെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ഇവിടെ പലതരത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങളും നടക്കുന്നതായി കാണാൻ കഴിഞ്ഞു. ക്ഷേത്രത്തിന് മുമ്പുള്ള കൈത്തോടാണ് കാണുന്നത്. ധാരാളം വെള്ളമുണ്ട്, ജലസമൃദ്ധമാണ് ഈ കൈത്തോട്. അയ്യപ്പന്മാർക്ക് മുങ്ങി കുളിക്കാനുള്ള ധാരാളം വെള്ളം ഇവിടെയുണ്ട്. ഇവിടെ ചെറിയൊരു അണകെട്ടിയാണ് ഈ വെള്ളം ഇവിടെ സംഭരിച്ചിരിക്കുന്നത്. മധ്യ കേരളത്തിലെ പ്രധാനപ്പെട്ട ശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ഒന്നാണ് എരുമേലി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. കയ്യിൽ അമ്പേന്തി കിഴക്കോട്ട് നോക്കി നിൽക്കുന്ന ശാസ്താവിനെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഇവിടെ രണ്ട് ക്ഷേത്രങ്ങളുണ്ട്, കൊച്ചമ്പലവും വലിയമ്പലവും. അവ തമ്മിൽ ഏകദേശം അര കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ. ശബരിമലയിൽ തന്ത്രാവകാശമുള്ള താഴ്വൺ മടക്കാർക്കാണ് ഈ ക്ഷേത്രത്തിലെയും തന്ത്രാവകാശം. ഈ ക്ഷേത്രമാണ് വല്യമ്പലം എന്ന് അറിയപ്പെടുന്നത്. ശബരിമല തീർത്ഥാടന കാലത്തെ പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ വലിയമ്പലത്തിനും കൊച്ചമ്പലത്തിനും സമീപം നടത്താറുണ്ട്. എരുമേലി വാവർ മസ്ജിദ് കൊച്ചമ്പലത്തിന് അടുത്താണ്. തീർത്ഥാടകർക്ക് ആവശ്യമായ താമസം, ഭക്ഷണം, വെള്ളം തുടങ്ങിയ സൗകര്യങ്ങൾ ഈ ക്ഷേത്രത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. എരുമകൊല്ലി എന്ന സ്ഥലമാണ് പിന്നീട് എരുമേലി എന്നായി തീർന്നതെന്നാണ് വിശ്വാസം. അയ്യപ്പൻ മഹിഷിയെ വധിച്ചത് ഇവിടെ വച്ചാണെന്ന് വിശ്വസിക്കുന്നു. എരുമയുടെ രക്തം വീണ കുളം രുധിരക്കുളം എന്ന പേരിലും അറിയപ്പെടുന്നു. പണ്ട് റാന്നി കർത്താക്കളുടെ വകയായിരുന്നു ഈ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള സ്ഥലത്തിൻ്റെ പേര് ആലമ്പള്ളി എന്നായിരുന്നു. ആലമ്പള്ളി മില്ലക്കാരൻ പമ്പയാറ്റിൽ നിന്നും കിട്ടിയ വിഗ്രഹം പ്രതിഷ്ഠിക്കാനായി ക്ഷേത്രം പണിയിച്ചു എന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിലെ ഏക ഉപദേവതാ പ്രതിഷ്ഠ മാളികപ്പുറത്തമ്മയാണ്. എരുമേലി എന്നുള്ള സ്ഥലം അയ്യപ്പൻ്റെ വാസസ്ഥലമായ ശബരിമലയിലേക്കുള്ള പ്രവേശന കവാടമാണ്. ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാനുള്ള ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കോട്ടയം റെയിൽവേ സ്റ്റേഷനാണ്. കോട്ടയം റെയിൽവേ സ്റ്റേഷന് ഏകദേശം 49 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത്. ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി താളമേള വാദ്യ അകമ്പടിയോടുകൂടിയ അനുഷ്ഠാന ആനന്ദ നൃത്തമാണ് എരുമേലി പേട്ടതുള്ളൽ. വൃശ്ചിക ധനുമാസ കാലങ്ങളിലെ മണ്ഡല മകരവിളക്ക് കാലത്താണ് പേട്ടതുള്ളൽ നടത്തുന്നത്. എരുമേലി പട്ടണത്തിലാണ് പേട്ടതുള്ളൽ നടക്കുക. ശബരിമലയിൽ ആദ്യമായി എത്തുന്ന ഭക്തർ ആണ് പേട്ടതുള്ളൽ നടത്തുന്നത്. മുഖത്ത് ചായം പൂശി തടികൊണ്ടുള്ള ആയുധങ്ങളുമായി നൃത്തം ചവിട്ടുന്ന ചടങ്ങാണ് പേട്ടതുള്ളൽ. പേട്ടയിലുള്ള കൊച്ചമ്പലത്തിൻ്റെ മുന്നിൽ നിന്നാണ് പേട്ടതുള്ളൽ തുടങ്ങുക. അതിനുശേഷം കൊച്ചമ്പലത്തിൽ കയറി ദർശനം നടത്തും. അവിടെ നിന്നും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ എതിരെയുള്ള വാവർ പള്ളിയിലേക്ക് നീങ്ങുന്നു. അതിനുശേഷം അയ്യപ്പന്മാർ വലിയമ്പലത്തിലേക്ക് നീങ്ങുന്നു. വലിയമ്പലത്തിൽ പ്രദക്ഷിണം വെച്ച് തുള്ളൽ അവസാനിപ്പിക്കുന്നു. അതിനുശേഷം വലിയമ്പലത്തിലെ സമീപം ഒഴുകുന്ന തോട്ടിൽ ഇറങ്ങി കുളിക്കുന്നു. വീണ്ടും ക്ഷേത്ര ദർശനം നടത്തി ശബരിമലയ്ക്ക് യാത്രയാവുന്നു. നമ്മളിപ്പോൾ എരുമേലിയിലുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന്, അതായത് വലിയമ്പലത്തിൽ നിന്ന്, കൊച്ചമ്പലത്തിലേക്കും അതുപോലെ തന്നെ വാവറുടെ മസ്ജിദിലേക്കും യാത്ര ചെയ്യുകയാണ്. എരുമേലി പട്ടണത്തിലൂടെ തന്നെയാണ് നമ്മുടെ യാത്ര. ഏകദേശം അര കിലോമീറ്റർ യാത്ര ചെയ്താൽ ഈ രണ്ട് സ്ഥലങ്ങളും എത്തിച്ചേരാം.
വാവരുടെ മസ്ജിദിന് തൊട്ട് എതിർവശത്താണ് കൊച്ചമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഈ കൊച്ചമ്പലത്തിൽ നിന്നാണ് എരുമേലിപ്പേട്ടതുള്ളൽ ആരംഭിക്കുന്നത്. ഇവിടെ നിന്നും ആരംഭിച്ച് വാവറുടെ മസ്ജിദിൽ കയറി പ്രദക്ഷിണം വെച്ച് വലിയമ്പലത്തിലേക്ക് എത്തിച്ചേരുന്നു. കൊച്ചമ്പലത്തിൻ്റെ പ്രവേശന ഗോപുരമാണ് ഈ കാണുന്നത്. അതിന് എതിർവശത്തായിട്ടാണ് വാവറുടെ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നതാണ് വാവർ സ്വാമിയുടെ മോസ്ക്. കൊച്ചമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ വാവർ സ്വാമിയുടെ മോസ്ക് സ്ഥിതി ചെയ്യുന്നത്. കൊച്ചമ്പലം ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നതിനാൽ നമുക്ക് കൊച്ചമ്പലത്തിൽ കയറാൻ സാധിച്ചില്ല. നമ്മളിപ്പോൾ കൊച്ചമ്പലത്തിൻ്റെ നേരെ എതിർവശത്തുള്ള വാവർ സ്വാമിയുടെ പള്ളിയിലേക്ക് കയറുകയാണ്. ഇതാണ് വാവർ സ്വാമിയുടെ പള്ളി. വാവറിനെ കുറിച്ചും അയ്യപ്പനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും നിരവധി ഐതിഹ്യങ്ങളുണ്ട്. അവയിൽ ഒന്ന് ഇപ്രകാരമാണ്. മധുരയ്ക്കടുത്തുള്ള പാണ്ഡ്യദേശത്തിൽ നിന്നുള്ള ഒരു ഹനഫി തുഴച്ചിൽക്കാരനായിരുന്നു വാവർ. അദ്ദേഹത്തിൻ്റെ കുടുംബം തിരുവിതാംകൂറിലേക്ക് കുടിയേറി. കുടുംബം അയ്യപ്പനെ കണ്ടുമുട്ടുകയുണ്ടായി. അയ്യപ്പനുമായി സൗഹൃദത്തിലാകുകയും മലയോര മേഖലയിലെ യുദ്ധങ്ങളിൽ അയ്യപ്പനെ സഹായിക്കുകയും ചെയ്യുകയുണ്ടായി. കാലക്രമത്തിൽ അയ്യപ്പൻ്റെ ഭക്തനായിത്തീർന്നു വാവർ. വാവർ സ്വാമി എന്ന് അറിയപ്പെടുകയും ചെയ്തു. ഈ കാണുന്നതാണ് അയ്യപ്പ ഭക്തന്മാർക്ക് തേങ്ങ അടിക്കുന്നതിനുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഭക്തന്മാർക്ക് തേങ്ങ അടിക്കാനും അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനുമുള്ള ഒരിടമാണ്. എരുമേലിയിൽ വാവർക്കായി ഒരു പള്ളി പണിയാൻ അയ്യപ്പൻ തന്നെ പന്തളദേശത്തിലെ രാജാവിനോട് നിർദ്ദേശിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. ശബരിമലയിൽ പ്രധാന ക്ഷേത്രത്തോട് ചേർന്ന് വാവർ പ്രതിഷ്ഠയുള്ള ഒരു ശ്രീകോവിലുണ്ട്. വിഗ്രഹമില്ല, എന്നാൽ കൊത്തിയെടുത്ത ഒരു ശിലാഫലകമുണ്ട്. ഒരു പഴയ വാളും സൂക്ഷിച്ചിട്ടുണ്ട്. കുരുമുളകാണ് വാവർക്കുള്ള പ്രധാന വഴിപാട്. ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും പുത്രനായി ധർമ്മശാസ്താവിൻ്റെ അവതാരത്തിൻ്റെ ലക്ഷ്യം രാക്ഷസി മഹിഷിയുടെ സംഹാരമായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. അയ്യപ്പനെ ധർമ്മശാസ്താവിൻ്റെ മനുഷ്യാവതാരമായി കണക്കാക്കുന്നതിനാൽ അയ്യപ്പ ഭക്തരുടെ പ്രധാന ആരാധനാലയമാണ് എരുമേലി. എരുമേലിയിൽ വച്ച് മഹിഷിയെ വധിച്ച ശേഷം ധർമ്മശാസ്താവ് അവളുടെ മൃതശരീരത്തിൽ നൃത്തം ചെയ്തു. ഈ സംഭവത്തിൻ്റെ സ്മരണാർത്ഥം ഭക്തർ എരുമേലിയിൽ പേട്ടതുള്ളൽ എന്ന ചടങ്ങ് നടത്തുന്നു. മകരവിളക്ക് കാലത്ത് ശബരിമലയിലേക്കുള്ള തീർത്ഥാടനത്തിൻ്റെ വഴി മിക്കവാറും എല്ലാ അയ്യപ്പ ഭക്തന്മാരും എരുമേലിയിൽ വന്ന് ആചാരം അനുഷ്ഠിക്കും. കൊച്ചമ്പലം എന്നറിയപ്പെടുന്ന എരുമേലി നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചെറിയ ക്ഷേത്രത്തിൽ നിന്നാണ് പേട്ടതുള്ളൽ ആരംഭിക്കുന്നത്. അവിടെ നിന്ന് നൃത്ത ഘോഷയാത്ര കൊച്ചമ്പലത്തിന് എതിർവശത്തുള്ള വാവർപ്പള്ളി എന്ന മുസ്ലിം പള്ളിയിലേക്ക് മുന്നേറുകയും ഭക്തർ വാവർ സ്വാമിയെ ആരാധിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ ഘോഷയാത്ര വള്ളിയമ്പലം എന്നറിയപ്പെടുന്ന ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സമാപിക്കുന്നു. വാവർപ്പള്ളി ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ആഗോളതലത്തിൽ ഏറ്റവും ആദരണീയമായ സ്ഥലങ്ങളിൽ ഒന്നാണ്. ഇവിടെ ഈ മസ്ജിദിൽ അയ്യപ്പ ഭക്തർ പ്രധാന പ്രാർത്ഥനാ ഹാളിൽ പ്രവേശിക്കുന്നില്ല. പകരം ചുണ്ടിൽ പ്രാർത്ഥനയോടെ അതിനു ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നു. തുടർന്ന് അവരുടെ ആത്യന്തിക ലക്ഷ്യസ്ഥാനമായ ശബരിമലയിലേക്കും ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്കും നീങ്ങുന്നു. വാവർ മസ്ജിദിലെ ദൈനംദിന ചടങ്ങുകൾ നടത്തുന്ന ഒരു മുസ്ലിം പുരോഹിതനാണ്. പന്തളം രാജാവിൻ്റെ സ്വപ്നത്തിൽ അയ്യപ്പൻ പ്രത്യക്ഷപ്പെട്ട്
വാവർക്ക് പള്ളി പണിയാൻ നിർദ്ദേശം നൽകിയതായി ഒരു വിശ്വാസമുണ്ട്. വാവർ മസ്ജിദിൽ മഹാനായ പോരാളിയുടെ മഹത്വത്തെ പ്രതീകപ്പെടുത്തുന്ന ഒരു പഴയ വാളും നിങ്ങൾക്ക് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.